അപ്പൊ പ്രേക്ഷകരെ എല്ലാവരെയും ഒരിക്കൽ കൂടി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ പണം ചാപ്റ്റർ 4 ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇങ്ങനെയൊക്കെ പരിപാടി അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ആങ്കേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, എന്ത് സുഖാ. അതെ, വരിക, ഏറ്റവനോട് ചോദിക്കാം, വേണ ഇവിടെ ഇരിക്കാം, കിടക്കാം, എന്തൊക്കെയല്ലേ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെയൊക്കെ നിന്ന് പരിപാടി എനിക്കിഷ്ടായി. നമുക്കേ കോങ് ഇങ്ങനെ ഇരുന്നു പറഞ്ഞാലോ, നമുക്ക് ഇവിടെ കിടന്നൊക്കെ ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാം. അതെ, എനിക്ക് എന്തായാലും ഇരിക്കണം. ഞാൻ പറയട്ടെ. പറയുമ്പോ ആണോ? അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. അതെ, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടയിൽ രണ്ട് ട്വിൻസ്, രണ്ട് ഇരട്ടകൾ ഇവിടെ കടന്നു വന്നു. ഇരട്ട മത്സരം നടന്നു. അതെ. അപ്പോ ഇരട്ടകളുടെ കൂടെ വീട്ടിലിരുന്ന് മത്സരിച്ച് ഒക്കോങ്ങിൽ വിജയിച്ചതാരാണോ നമുക്ക് നോക്കാം. ഇരട്ടകളായിരിക്കും അത്, നമുക്കറിയില്ല. അറിയില്ല, നോക്കാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ പണം ചാപ്റ്റർ 4 ഒക്കോങ് പവേർഡ് ബൈ മലയാള മനോരമ. കഴിഞ്ഞ എപ്പിസോഡിലെ ഒക്കോങ് വിജയം എന്താണെന്ന് കണ്ടിട്ട് വരാം. ഹായ്, എന്റെ പേര് സൂര്യ രവീന്ദ്രൻ. കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് എന്റെ സ്ഥലം. ഞാൻ സ്ഥിരമായി ഉടമ്പടം കാണാറുണ്ട്, ഒക്കോം കളിക്കാറുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ എപ്പിസോഡിൽ ഒക്കോം വിന്നർ ആവാൻ എനിക്ക് സാധിച്ചു. ഞാൻ അതിൽ വളരെ സന്തോഷവതിയാണ്. നിങ്ങളും ഉടമ്പടം കാണൂ, ഒക്കോം കളിക്കും. അപ്പൊ നമ്മള് നേരത്തെ രണ്ടിരട്ടകളാണ് മത്സരിച്ചതെന്ന് പറഞ്ഞു. അതെ. ആദ്യത്തെ ഇരട്ടകളുടെ കൂടെ മത്സരിച്ച് വിജയിച്ച ആളെ നമ്മൾ കണ്ടു. കണ്ടു. ഒരു ഇരട്ടയും കൂടെ ഉണ്ടായിരുന്നല്ലോ. അതെ. അവരുടെ കൂടെ മത്സരിച്ച് വിജയിച്ച ആരാണെന്ന് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ പണം ചാപ്റ്റർ 4 ഒക്കോങ് പവേർഡ് ബൈ മലയാള മനോരമ. രണ്ടാമത്തെ ഒക്കോങ് വിജയം എന്താണെന്ന് കണ്ടിട്ട് വരാം. എന്റെ പേര് സ്മിതി ജോഷി. ഞാൻ തോപ്പുമടിയിലാണ് താമസം. ഉടൻ പണം ചാപ്റ്റർ 4 ഞാൻ സ്ഥിരമായി കാണാറുള്ള ഒരു വ്യക്തിയാണ്. ഒക്കോങ്ങിൽ സ്ഥിരമായി കളിക്കാറുമുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ രണ്ടാം സ്ഥാനത്തെത്താൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഇനിയിപ്പെന്താ മത്സരാർത്ഥി വരട്ടെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം. ഓക്കേ. അല്ല, അപ്പൊ സ്വാഗതം ചെയ്യണ്ടേ? അല്ല, സ്വാഗതം നേരത്തെ ചെയ്തായിരുന്നല്ലോ. അതല്ല, മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യണ്ടേ? മത്സരാർത്ഥി വരട്ടെ. അല്ല, ഞാൻ സ്വാഗതം ചെയ്യണം. ഇങ്ങോട്ടല്ല, എടിഎം അങ്ങോട്ട് പോയി. അവിടെ പോയിരിക്കുകയാണോ? അവിടെ പോയിരിക്ക. അവിടെ നിന്ന് ആരാ? അയ്യോ, അപ്പൊ ഇന്ന് പോടിയോ ഇല്ല, നമുക്ക് പൊളിക്കാട്ടോ. അതെ, ഭയങ്കര ഫ്രീ ആയിരിക്കും. ഞാൻ വേണമെങ്കിൽ ഇവിടെ പറഞ്ഞു. എന്താ പരിപാടി അവതരിപ്പിക്കാൻ വന്നത്? അല്ല, എല്ലാ ദിവസവും നിന്നല്ലേ എടിഎം പരിപാടി അവതരിപ്പിക്കുന്നത്. ഇന്നൊരു വെറൈറ്റി, നല്ല സുഖം. ഒന്നാം രണ്ടിന് എന്തിനീസിന് പിടിച്ചു മാറ്റുന്നേ? രണ്ടുപേർക്കും കാര്യം പിടിയിട്ടില്ലോ. മര്യാദയ്ക്ക് വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് അവതരിപ്പിച്ചോക്കണോ? വേണ്ട, ഒന്ന് വേഗം വന്ന് നിൽക്ക. വന്നു. പിന്നെ എടിഎം സാധാരണ ഉടൻ പണം ഫ്ലോറിൽ ഞങ്ങൾക്ക് എന്തിനുള്ള ഒരു ഫ്രീഡം തരുന്ന ഒരു മോഡേൺ ഷോ ആയിരുന്നു. മറക്കരുത് അത്, കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് പോട്ടെ. ശരി, അപ്പൊ നമുക്ക് എന്തായാലും മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. എടിഎം അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇയാളെന്താ നോക്കണേ? ആ പൊസിഷൻ അടിപൊളിയായിരുന്നു. അവിടെ കിടന്ന് എനിക്കും കണ്ടസ്റ്റന്റ് ഇങ്ങനെ നോക്കാനൊക്കെ ഭയങ്കര സൗകര്യം. എടിഎം അങ്ങോട്ട് പോയി. എങ്ങോട്ട് പോയി? കൊല്ലം ജില്ലയിലേക്ക് പോയി. അവിടെ എവിടേക്ക് പോയി? അവിടെ കരിക്കോടേക്ക് പോയി. ഓ, അവിടെ വരെ എത്തിയോ? അവിടെ വരെ എത്തി. അവിടെ ആരാണ്? ആമിന. ആമിന, എന്റെ പേര് ആമിന. കൊല്ലം കരിക്കോടാണ് എന്റെ സ്ഥലം. ഞാൻ വിവാഹിതയാണ്. എന്റെ ഭർത്താവിന്റെ പേര് ഷൈബു. എനിക്കൊരു മോനുണ്ട്, മുഹമ്മദ് അഫ്നാൻ എന്നാണ് അവന്റെ പേര്. 3 വയസ്സുണ്ട് ആൾക്ക്. ഞാൻ ജീവിതം കാണാൻ തുടങ്ങിയത് എൻ്റെ ഉമ്മയുടെ വഴികളിലൂടെയാണ്. കാരണം എൻ്റെ ഉമ്മ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ അതിലൂടെയാണ് ഞാൻ ജീവിതം കണ്ടത്, ലോകം കണ്ടത്. എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ തന്നെയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എൻ്റെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സ്റ്റാർ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയാണ്. ആമിന, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആമിനെ സ്വാഗതം ചെയ്യാൻ മറ്റൊരു രീതിയുണ്ട്. ആണോ? അതേത് രീതി? അനീസ ഉമ്മയുടെ ചിറകിന്റെ കീഴിലെ ചൂടേറ്റ് വളർന്ന ആമിന, സ്വാഗതം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ പണം ചാപ്റ്റർ 4. ഇതൊക്കെ പ്രൊഫൈലിൽ ശ്രദ്ധിച്ച് കേക്കണതൊക്കെ. ഞാൻ ബ്രാൻഡിങ്ങിന്റെ തിരക്കിലായിരുന്നു. പ്ലീസ് എല്ലാ കാര്യം കൂടി എന്നെ ടെൻഷൻ എടുപ്പിക്കല്ലേ, പ്ലീസ്.
അപ്പൊ ആമിന എന്നാ ഉണ്ടോ, സുഖാണോ? ഓ സുഖം സുഖം. ആമിനയുടെ വിശേഷത്തൊക്കെ കൂടുതൽ നമുക്ക് ഉമ്മയുടെ വിശേഷം ഒന്ന് അറിയണം. എന്ത് വേണോ അറിയേണ്ടത്, കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട്. പിന്നെ ഉമ്മയുടെ വിശേഷം മാത്രല്ല, അപ്പുറത്തിരിക്കുന്ന ഷൈബു ചേട്ടന്റെയും അതെ നബീസ് ഉമ്മയുടെയും എല്ലാവരുടെയും അറിയാം. അതെ, പിന്നെ ആമിനയുടെയും. അതെ, ആമിനയുടെ വേണമെങ്കിൽ അറിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് എന്തായാലും മത്സരം തുടങ്ങിയാലോ. അപ്പൊ ആദ്യത്തെ ചടങ്ങ് എന്താണ്? നമ്മുടെ എടിഎം കാർഡ്. ആദ്യമായിട്ട് ഒരു മത്സരാർത്ഥി കറക്റ്റ് ആയിട്ട് പറയുന്നത് സത്യം. ദോ ആമിന, ആമിനയുടെ എടിഎം കാർഡ് ദോ, വളരെ സേഫായി ഈ പോക്കറ്റിലിരിക്കും കേട്ടോ. ഇരിക്കണം. അതെ, പോക്കറ്റിലല്ല അക്കൗണ്ടില്. അല്ല, എടിഎം കാർഡ് എന്റെ പോക്കറ്റിലാണല്ലോ. ഓ അങ്ങനെ അങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മത്സരം തുടങ്ങാം. ആ തുടങ്ങാം. മനോരമ മാക്സ് ഒക്കോങ്ങിലൂടെ സംപ്രേഷണത്തിനൊപ്പം വേഗത്തിൽ ശരിയുത്തരങ്ങൾ രേഖപ്പെടുത്തുക. ഏറ്റവും വേഗത്തിൽ ശരിയുത്തരങ്ങൾ അയക്കുന്നവരിൽ ഒന്നാം സ്ഥാനക്കാർക്ക് മത്സരാർത്ഥിക്ക് ലഭിക്കുന്ന അതേ തുക സമ്മാനമായി ലഭിക്കുന്നു. ശരി, അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 100,000 മൂല്യമുള്ള ആദ്യത്തെ ചോദ്യം. എടിഎം. തിരുമുല്ലവാരം ബീച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി തിരുനെൽവേലി. ഓപ്ഷൻ എ കൊല്ലം. എടിഎം അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. റെഡിയാണോ? റെഡിയാണ്. എടിഎം ചോദ്യം. ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, ഉത്തരം പറഞ്ഞ് അറിയിച്ചാ മതി. ഓക്കെ. എടിഎമ്മിൽ നിന്ന് കേൾക്കുന്ന ഗാനമുള്ള ചലച്ചിത്രം ഏത്? ആമിന ചോദ്യം ക്ലിയർ ആയോ? ആ ക്ലിയർ ആണ്. എടിഎം സോങ്. ശരി, ആമിന പാട്ട് കേട്ടല്ലോ. കേട്ടു. ഈ ഗാനമുള്ള ചലച്ചിത്രം ക്രോണിക് ബാച്ചിലർ. എന്നിട്ട് അറിയിച്ചോളൂ. ക്രോണിക് ബാച്ചിലർ. എടിഎം ക്രോണിക് ബാച്ചിലർ എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ക്രോണിക് ബാച്ചിലർ ശരിയാണ്. അങ്ങനെ ടോട്ടൽ എത്രയായി? 12,00,000. 12,00,000. ശരി, അപ്പൊ നമുക്ക് എന്തായാലും ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 100,000 രൂപ മൂല്യമുള്ള മൂന്നാമത്തെ ചോദ്യം. എടിഎം ആധാർ നമ്പറിൽ എത്ര അക്കങ്ങൾ ഉണ്ട്? ഓപ്ഷൻ എ 14, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 10. ഓപ്ഷൻ ബി 12. എടിഎം ഓപ്ഷൻ ബി 12 എന്നാണ് അറിയിച്ചിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? അറിയിച്ച ഉത്തരം ശരിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. എടിഎം ചോദ്യം. കാർഗിൽ വിജയ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ 26, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 28, ഓപ്ഷൻ ഡി 30. അമിന ചോദ്യം ക്ലിയർ ആയോ? ക്ലിയർ ആയി. എങ്കിൽ അറിയിച്ചോളൂ. ഓപ്ഷൻ സി 28. എടിഎം അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഓപ്ഷൻ എ 26 ശരി ഉത്തരം. അത് ഡൗട്ട് ഉണ്ടായിരുന്നു. 26, 28 ഡൗട്ട് ഉണ്ടായിരുന്നു. രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. 13,00,000 അക്കൗണ്ടിൽ നേരത്തെ ഉണ്ടായിരുന്നത്. നാലാമത്തെ ചോദ്യം തെറ്റിയതോടുകൂടി അത് നേർ പകുതിയാകുകയാണ്. 650,000 രൂപ.